ഹായ് കൂട്ടുകാരെ, നമ്മൾ പറയുന്നത് രണ്ടാം ക്ലാസ്സിലെ മാത്സ് ആറാമത്തെ യൂണിറ്റ് ചാപ്റ്റർ നമ്പർ സിക്സിലെ പലതുള്ളി പെരുവെള്ളം മെനി എ ഡ്രോപ്പ് മേക്ക് ആൻ ഓഷ്യൻ എന്ന് പറയുന്ന പാഠത്തിലെ പ്രവർത്തനങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഈ പാഠത്തിലെ പ്രവർത്തനങ്ങൾ തന്നെയാണ് പറഞ്ഞു വന്നത്. ഇന്ന് ടീച്ചർ ക്ലാസ്സിലെടുത്തിട്ട് മഴ കലണ്ടർ എന്ന് പറയുന്ന ഈ ഭാഗമാണ്. ഈ ഭാഗം കലണ്ടർ നോക്കി മഴ പെയ്യാത്ത ദിവസവും മഴ പെയ്ത ദിവസവും ടീച്ചർ കണ്ടെത്തി. അതിനുശേഷം ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. എന്നിട്ട് നമ്മോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ പ്രവർത്തനം കലണ്ടർ നോക്കാം കണ്ടെത്താം എന്ന് പറഞ്ഞ ഈ പ്രവർത്തനമാണ്. ഇത് ടീച്ചർ നമുക്ക് കലണ്ടർ നോക്കി ഇതിലെ ദിവസങ്ങൾ കണ്ടെത്തി തന്നിരുന്നു. നമ്മൾ ഈ വർക്ക് പൂർത്തിയാക്കണം. അതുപോലെ തന്നെ കലണ്ടർ കണക്ക് എന്ന് പറയുന്ന ഈ വർക്കും നമുക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ വേനൽക്കാലം എന്ന് പറയുന്ന ഈ ഭാഗം ടീച്ചർ എടുത്തു. അതിനുശേഷം ചെയ്യാനുള്ള ചെയ്തു നോക്കാം എന്ന് പറയുന്ന ഇന്നലെ കണക്ക് ചെയ്തതിൻ്റെ ഈ മൂന്ന് കണക്ക് ഇന്നലെ ചെയ്തിരുന്നു. അതിനുശേഷമുള്ള ഈ രണ്ട് പ്രവർത്തനവും ഈ പ്രവർത്തനവും ഈ പേജിലെ പ്രവർത്തനം അവസാനത്തെ പേജിലെ ചാപ്റ്ററിലെ അവസാനത്തെ പേജിലെ ഈ പ്രവർത്തനവും ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മോട് ചെയ്യാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഇതിൻ്റെ മലയാളമാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് നമുക്ക് നോക്കാം. ഫ്രം ദി കലണ്ടർ എന്ന് പറയുന്ന ഈ ഭാഗം, അതിനുശേഷം കലണ്ടർ മാത്ത് എന്ന് പറയുന്ന ഈ ഭാഗം, ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ സമ്മർ എന്ന് പറയുന്ന ഈ പാഠം എടുത്തതിന് ശേഷം ലെസ് ഡു എന്ന് പറയുന്ന ഈ മൂന്ന് രണ്ട് വർക്കുകളാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അതിനുശേഷം ലാസ്റ്റ് പേജിൽ കംപ്ലീറ്റ് ദി പാറ്റേൺ, ഹൂ ഈസ് ഹൈഡിങ് എന്ന് പറയുന്ന ഈ പ്രവർത്തനവും, ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്ത് നോക്കണം. നമുക്ക് ആദ്യമായി ഓരോരോ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ ഫ്രം ദി കലണ്ടർ എന്ന് പറയുന്ന ഈ വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കൂ, കലണ്ടർ നോക്കാം. ഓരോ മാസത്തിലും എത്ര ദിവസങ്ങൾ ഉണ്ട് നോക്കി എഴുതൂ എന്നാണ്. ഇവിടെ മാസം ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ദിവസങ്ങളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കലണ്ടർ എടുത്തു വെച്ച്, പുതിയ കലണ്ടർ 2021 കലണ്ടർ ഉണ്ടാകും, ആ കലണ്ടർ എടുത്തു വെച്ച് ജനുവരിയുടെ പേജ് മറച്ച് രണ്ട് മാസമാണ് ഒരു പേജിലുണ്ടാവുക. ജനുവരി പേജ് നോക്കി അതിൽ അവസാനത്തെ സംഖ്യ എത്രയാണ് നോക്കി എഴുതണം. ഇവിടെ ജനുവരി 31, ഫെബ്രുവരി 28, മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 31, ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 31. ഇങ്ങനെ നിങ്ങൾ ഇത് നോക്കി എഴുതിയെടുക്കണം. അതിനുശേഷം ആകെ എത്ര മാസങ്ങൾ ഉണ്ട് എന്ന ടോട്ടൽ മന്ത്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. 12 ആണുള്ളത്, നിങ്ങൾ രണ്ടി നോക്കുക. അപ്പോൾ 12 മാസങ്ങൾ നിങ്ങൾക്ക് കണ്ടതായി കാണാൻ കഴിയും. അങ്ങനെയാണ് ഈ ഒന്നാമത്തെ വർക്ക് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ വർക്ക്, അതിലെ തന്നെ കലണ്ടർ കണക്ക് എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ്. കലണ്ടർ കണക്ക് നോക്കൂ. ഇവിടെ 2016 ജനുവരിയിലെ കലണ്ടറും 2016 ഫെബ്രുവരിയിലെ കലണ്ടറും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ടീച്ചർ അത് കാണിച്ചു വന്നിരുന്നു. ഇതിൽ 4 കളങ്ങൾക്ക് കളർ നൽകിയിട്ടുണ്ട്. നോക്കൂ, 4 കളങ്ങൾക്ക് ഇവിടെയും കളർ നൽകിയിട്ടുണ്ട്. ഇതിൽ തന്നെ 2 കളങ്ങൾ ഒരേ കളറാണ്. നിങ്ങളുടെ കോണിലുള്ള 2 കളങ്ങൾക്ക് ഒരേ കളറാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള 2 കളങ്ങൾക്ക് ഒരേ കളറാണ്. ഇവിടെയും അങ്ങനെ തന്നെ ഈ 2 കളങ്ങൾക്ക് ഒരു കളറും ഈ 2 കളങ്ങൾക്ക് ഒരു കളറുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നോക്കൂ, 3, 11 ഈ കോണോട് കോണുള്ള സംഖ്യകൾ 3, 11 കണ്ടോ. അതുപോലെ തന്നെ 4, 10 ഈ 4, 10 3+11 3+12 11 അതുപോലെ 10+4 ഇത് കൂട്ടിയിട്ട് ഈ സംഖ്യകൾ ഇവിടെ എഴുതണം. ഇതുപോലെ അടുത്തടുത്ത 4 കളങ്ങൾ അടയാളപ്പെടുത്തുക. കോണോട് കോൺ വരുന്ന സംഖ്യകൾ കൂട്ടി നോക്കൂ. എന്താണ് പ്രത്യേകത? ഇതാ ഈ കലണ്ടറിൽ അടുത്തടുത്ത 4 കളങ്ങൾ കണ്ടെത്തി ആ സംഖ്യകൾ തമ്മിൽ കൂട്ടി അതിൻ്റെ പ്രത്യേകത കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിൽ കലണ്ടർ മാത്ത് എന്ന് പറയുന്ന ഈ പ്രവർത്തനം ഇതാണ്. ഇതെങ്ങനെയാണ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ, ആദ്യം നമുക്ക് ഈ കലണ്ടറിലേക്ക് കണക്ക് ചെയ്ത് നോക്കാം. 3+11 3+11 ഇത് കൂട്ടിയാൽ എത്ര കിട്ടും? 3ഉം 11ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 14 നമ്മൾക്ക് ഉത്തരം കിട്ടുക. ഞാൻ ഇതാ 14 എന്ന് ഇവിടെ എഴുതി. ഓക്കെ, ഇനി നമ്മൾ 10+4 10+4 10ഉം 4ഉം ചേർന്നാൽ എത്ര കിട്ടും നമുക്ക്? 14 തന്നെയാണ്.
ഉത്തരം കിട്ടുക. പത്തിനോട് കൂടി നാല് ചേർന്നാൽ പതിനാല് എന്ന് ഉത്തരം കിട്ടി. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഈ കോണിൽ ഇങ്ങനെ സംഖ്യകൾ കൂട്ടിയപ്പോഴും ഒരു ഉത്തരമാണ് കിട്ടിയത്. ഈ സംഖ്യകൾ കൂട്ടിയപ്പോഴും ഒരു ഉത്തരം തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നോക്കൂ, ഈ ചതുരത്തിലെ രണ്ട് സംഖ്യകൾ കോണോട് കോൺ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ഒരുപോലെ തന്നെയായിരിക്കും. ഇനി അങ്ങനെയാണോ എന്ന് പരീക്ഷിക്കാൻ നമ്മൾ തൊട്ടടുത്ത കലണ്ടറിലിതാ ഞാനിവിടെ നാല് ചതുരം കളർ നൽകിയിട്ടുണ്ട്. ഇതിൽ 16 + 24 ഇതൊരു ഒരു കളറും ഒരു കളറും, അതുപോലെ തന്നെ 17 + 23 17 + 23 ഇതിന് ഞാൻ വേറെ ഒരു കളറും നൽകിയിട്ടുണ്ട്. ഇത് നമ്മൾ കൂട്ടി നോക്കാം. നമുക്ക് 16 ഉം 24 ഉം ചേർന്നാൽ 6 ഒന്നുകളും 4 ഒന്നുകളും ചേർന്നാൽ 10 ഒന്നുകളായിരിക്കും. അതിൽ നമ്മൾ 10 ഒന്നുകളായിരിക്കും നമുക്ക് ഉത്തരം കിട്ടുക. അതായത് ഒന്നിൻ്റെ സ്ഥാനത്തെ 0 നമ്മൾ ഇവിടെ ചേർക്കുന്നു, ബാക്കി ഈ ഒരു 10 നമ്മൾ ഇങ്ങോട്ട് ചേർക്കുന്നു. ഇപ്പോൾ നമ്മൾ 10 സ്ഥാനത്തെ സംഖ്യ കൂട്ടിയാൽ 2 10 1 10 3 10 3 10 1 10 4 10 എത്രയാണ് ഉത്തരം കിട്ടിയത്? 40 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഇനി നമ്മൾ അടുത്ത ഈ കോണോട് 17 + 23 17 + 24 23 ഒന്ന് കൂട്ടി നോക്കാം. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, നമുക്ക് കൂട്ടി നോക്കാം. 7 1 3 1 കൂട്ടിയാൽ 10 1 തന്നെയാണ്. ഇതാ നേരത്തെ കിട്ടിയ 10 1 തന്നെയാണ്. അതിൽ അവസാനത്തെ 0 നമ്മൾ 0 ഇവിടെ ചേർക്കുന്നു. ഈ ഒരു 10 നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 10 കൂടെ ചേർക്കുന്നു. 2 10 1 10 3 10 3 10 1 10 4 10 ഇവിടെയും ഉത്തരം എത്രയാണ് കിട്ടിയത്? 40 തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഈ കോണോട് കോൺ കൂട്ടിയാലും ഈ കോണോട് കോൺ കൂട്ടിയാലും ഉത്തരം ഒരേ സംഖ്യ തന്നെയാണ് കിട്ടുന്നത്. ഇത് കലണ്ടറിൻ്റെ പ്രത്യേകതയാണ്. അത് എന്താണെന്ന് നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും. ഏതായാലും ഇതൊരു മാജിക്കാണ്, കൂട്ടുകാരെ ഈ കണക്കാണ് ചെയ്ത് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. ഇനി നമ്മോട് പറഞ്ഞ അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത പ്രവർത്തനം വേനൽക്കാലം എന്ന് പറയുന്ന ഈ പ്രവർത്തനത്തിൽ തന്നെ ചെയ്തു നോക്കാം എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ്. ഇതിൽ ആദ്യത്തെ 3 കണക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത്, അലീനയുടെ കയ്യിൽ 43 നെല്ലിക്കയുണ്ടായിരുന്നു. ഇതിൽ 18 റാണിക്കും 17 ഷാജിക്കും കൊടുത്തു. അലീനയുടെ കയ്യിൽ എത്ര നെല്ലിക്ക ബാക്കിയുണ്ട് എന്നുള്ള പ്രവർത്തനമാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് ഈ സമ്മറിനത്തായ ലെസ് ഡു എന്ന് പറയുന്ന പ്രവർത്തനമാണ്. അലീന ഹാസ് 43 ഗൂസ്ബെറീസ്. ഷി ഗേവ് 18 റാണി ആൻഡ് 17 ഷിജി. ഹൗ മെനി ആർ ലെഫ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കാം. നോക്കൂ, ഇതാണ് ആ കണക്ക്. അലീനയുടെ കയ്യിൽ 43 നെല്ലിക്കയുണ്ടായിരുന്നു. അതിൽ 18 റാണിക്കും 17 ഷാജിക്കും കൊടുത്തു. അലീനയുടെ കയ്യിൽ എത്ര നെല്ലിക്ക ബാക്കിയുണ്ട്? അപ്പൊ നമുക്ക് അതിവിടെ എഴുതേണ്ടത്, ആദ്യം അലീനയുടെ കയ്യിലുള്ള നെല്ലിക്ക എത്രയാണ്? 43 അല്ലെ, 43. റാണിക്ക് കൊടുത്തത് എത്രയാണ്? റാണിക്ക് അതിൽ 18 റാണിക്ക് കൊടുത്തത്. അപ്പൊ റാണിക്ക് കൊടുത്തത് എത്രയാണ്? 18. ഇനി ഷാജിക്ക് എത്ര എണ്ണം കൊടുത്തത്? 17 ഷാജിക്ക്. ഷാജിക്ക് കൊടുത്തത് എത്രയാണ്? 17. ആകെ കൊടുത്ത നെല്ലിക്ക അത് കാണാൻ എന്താ വഴി? നമുക്കതിലെ കാണണ്ടേ അലീനയുടെ കയ്യിൽ ബാക്കി എത്ര നെല്ലിക്ക ഉണ്ട് എന്ന് കാണണമെങ്കിൽ ആകെ ഷാജിക്കും റാണിക്കും എത്ര കൊടുത്തു എന്ന് കാണണം. ആകെ കൊടുത്ത നെല്ലിക്ക കാണാൻ എന്താ വഴി? റാണിക്ക് കൊടുത്തതും ഷാജിക്ക് കൊടുത്തതും തമ്മിൽ കൂട്ടിയാൽ മതി. 18 + 17 18 + 17 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിന് ഉത്തരം കിട്ടണം നമുക്ക്. 18 ഉം 17 ഉം കൂട്ടിയാൽ എത്ര കിട്ടുക? നമുക്ക് ഇവിടെ അടിയിൽ എഴുതുന്നുണ്ട്, 18 + 17 ചെയ്ത് നോക്കാം. 7 1 8 1 ചേർന്നാൽ എത്ര കിട്ടും? 15 ഒന്നുകളായിരിക്കും കിട്ടുക അല്ലെ. 15 ഒന്നുകൾ അവിടെ പറയാൻ, 10 സ്ഥാനത്ത് 1 5 സ്ഥാനത്ത് 5 അവിടെ നമുക്ക് 5 ഒന്നുകൾ 5 1 ഇവിടെ ഇരുന്നു. ഈ ഒരു 10 നമ്മൾ 10 സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു. ഇനി 10 സ്ഥാനത്തെ സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നു, 1 2 3 3 10. അപ്പൊ എത്ര ഉത്തരം കിട്ടിയത്? 35. അപ്പൊ ആകെ കൊടുത്ത നെല്ലിക്ക എത്രയാണ്? 35. അതിനാണ് നമ്മൾ ഈ ആകെ കൊടുത്ത നെല്ലിക്ക എന്നുള്ളടത്ത് നമ്മൾ എഴുതുന്നു. ക്ലിയർ? ഇനി ബാക്കി നെല്ലിക്ക എത്രയാണ് എന്നാക്കാം. 43 നിന്ന് 35 കുറക്കണം. ആകെ കയ്യിലുള്ള നെല്ലിക്ക എത്രയാ? ഗുസ്ബറീസ് എത്രയായിരുന്നു? 43 ആയിരുന്നു. അതിന് കൊടുത്ത നെല്ലിക്ക കുറച്ചാൽ പോരെ? 35. അപ്പൊ നമുക്ക് കുറക്കണം. അത് നമ്മൾ എന്താ ചെയ്യ? 43 - 35 നമ്മളിവിടെ എഴുതും അല്ലെ. നമ്മളെന്ത് ചെയ്യണം? 3 ആദ്യം 1 നിന്നും 1 കുറക്കുക അല്ലെ. 3 1 5 1 കുറയോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 10 സ്ഥാനത്ത് നിന്നും ഒരു 10 ഈ 1 കൂട്ടി വെച്ച് അതിനെ വലുതാക്കണം അല്ലെ. അപ്പൊ 13 1 13 1 നിന്നും 5 1 പോയാൽ എത്ര 1 ബാക്കി ഉണ്ടാകും? 8 1 ബാക്കി ഉണ്ടാകും. ക്ലിയർ? 8 1 ബാക്കി ഉണ്ടാകും. അപ്പൊ ഇവിടെ എത്ര 10 പിന്നെ ബാക്കിയുള്ളത്? 4 10 1 10 കൊണ്ട് പോയില്ലേ. അപ്പൊ തന്നെ 3 10 ആവുള്ളത് അല്ലെ. ഇവിടെ നമ്മൾ 3 10 എന്ന് കൊടുക്കും. അപ്പൊ 3 10 നിന്ന് 3 10 കുറച്ചാൽ എത്ര? 0 ആയിരിക്കും അല്ലെ. അപ്പൊ ഉത്തരം എത്രയാണ്? ബാക്കി നെല്ലിക്ക് എത്ര ഉണ്ടാകും?
എട്ട് നെല്ലിക്ക ഉണ്ടാകും. അപ്പം ബാക്കി അലീനയുടെ കയ്യിൽ എത്ര നെല്ലിക്ക ബാക്കിയുണ്ട്, ബാലൻസ് എത്രയാണ് നമ്മൾ എഴുതുന്നത്, എയ്റ്റ് എന്ന് എഴുതുന്നു. നമ്മൾ ഈ ഭാഗത്ത് എയ്റ്റ് എന്ന് എഴുതി. ഇതാണ് ഒരു കണക്ക്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, രണ്ടാമത്തെ പ്രവർത്തനം ഇതാണ്. അർഷാദ് കടയിൽ നിന്ന് 38 രൂപക്ക് പഴവും 14 രൂപക്ക് ബിസ്ക്കറ്റും വാങ്ങി. അർഷാദ് കടയിൽ നിന്ന് 38 രൂപക്ക് പഴവും 14 രൂപക്ക് ബിസ്ക്കറ്റും വാങ്ങി. 60 രൂപ കടക്കാരന് കൊടുത്തു. എത്ര കൊടുത്തത്? 60 രൂപ. അപ്പൊ അർഷാദിന് ബാക്കി എത്ര രൂപ കിട്ടും? ഇതാണ് ചോദ്യം. അവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് പഴത്തിന്റെ വില എത്രയാണ്, 38 രൂപ അല്ലെ, 38 രൂപ പഴം. ബിസ്ക്കറ്റിന്റെ വില എത്രയാണ്, 14 രൂപ, 14 രൂപക്ക് ബിസ്ക്കറ്റ്. ക്ലിയർ ആണല്ലോ. അപ്പം ആകെ ചെലവായ തുക കാണുന്നു അല്ലെ. ആകെ ചെലവായ തുക കാണാൻ എന്താ, പഴത്തിന്റെ വിലയും ബിസ്ക്കറ്റിന്റെ വിലയും തമ്മിൽ ചേർത്ത് കൂട്ടിയാൽ എത്ര കിട്ടും, ആകെ ചെലവായ തുക കിട്ടും. അപ്പൊ 38 കൂട്ടണം 14, അത് നമുക്ക് ഉത്തരം കാണും. 38 14 ചേർന്നാൽ എത്ര കിട്ടും, നമ്മൾ ഇതാ 38 മുകളിൽ എഴുതി പ്ലസ് 14, നമുക്ക് കൂട്ടി നോക്കാം അല്ലെ. 8 ഒന്നുകളും 4 ഒന്നും ചേർന്നാൽ എത്ര കിട്ടും, 12 ഒന്നുകളായിരിക്കും കിട്ടുക, 12 ഒന്നുകൾ. ക്ലിയർ ആണല്ലോ. അതിൽ 2 നമ്മൾ ഇവിടെ എഴുതുന്നു. ഈ ഒരു 10 എടുത്തിട്ട് ഈ 10 സ്ഥാനത്തേക്ക് മാറ്റി എഴുതുന്നു. ഇനി 10 കൂട്ടുക, 1 10, 3 10, 4 10, 4 10, 1 10, 5 10. അപ്പം എത്ര രൂപയാണ് ചെലവായത്, 52. 52 നമ്മൾ ഇവിടെ എഴുതുന്നു. ഇപ്പോൾ പഴത്തിനും ബിസ്ക്കറ്റിനും കൂടി അർഷദിന് എത്രയാണ് ചെലവായത്, 52, 52 റുപ്പീസ് ആണ് ചെലവായത്. ഇനി കടക്കാരൻ നൽകിയ തുക എത്രയാണ്, 60. എത്രയാണ്, 60 രൂപ കടക്കാരന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അർഷദിന് എത്ര രൂപ ബാക്കി കിട്ടുമെന്നാണ്. ബാക്കി കാണാൻ എന്താ വഴി, ഈ കൊടുത്ത സംഖ്യയിൽ നിന്നും അവിടെ ആ കടക്കാരൻ എടുത്ത തുക കുറച്ചാൽ പോരെ. അപ്പൊ 60 നിന്നും 52 കുറക്കണം. അപ്പൊ നമ്മൾ എവിടെ ചെയ്യും, ഇതാ ഇവിടെ കുറക്കാം, 60 - 52 അല്ലെ. നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ 0 1 നിന്ന് 2 കുറയോ, ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ 6 10 നിന്നും 1 10 ഇങ്ങോട്ട് കൊടുത്ത് ഇവിടെ സംഖ്യ വലുതാക്കും. അപ്പൊ 1 10 ആണുള്ളത് അല്ലെ, 1 10. അവിടെ ഇത്ര, ഇവിടെ 5 10 ബാക്കിയാവും. ഓക്കെ, ഈ 1 10 നിന്ന് 2 10 പോയാൽ, 2 1 പോയാൽ എത്ര കിട്ടും, 8 1 ബാക്കി കിട്ടും അല്ലെ. ക്ലിയർ. ഇനി 5 1 നിന്ന് 5 1 പോയാൽ എത്ര കിട്ടും, 0 ആയിരിക്കും കിട്ടുക. അപ്പൊ ബാക്കി എത്ര രൂപയാണ് ബാക്കി കൊടുക്കുക, 8 രൂപയായിരിക്കും ബാക്കി കൊടുക്കുക. അപ്പൊ ബാക്കി കിട്ടിയ തുക എത്രയായിരിക്കും, 8 രൂപ. ക്ലിയർ ആണല്ലോ. 60 നിന്നും 52 കുറച്ചാൽ 8 രൂപ ബാക്കി കിട്ടും. ക്ലിയർ. ഓക്കെ, ഇനി നമ്മളോട് അടുത്ത് ചെയ്യാൻ പറഞ്ഞു നോക്കാം. അടുത്ത് ചെയ്യാൻ പറഞ്ഞ പ്രവർത്തനം, ക്രമം പൂർത്തിയാക്കുക. ഇതുപോലെ ഒരു ക്രമം ഉണ്ടാക്കൂ ഒളിച്ചിരിക്കുന്നതായി എന്ന് പറയുന്ന ഈ പ്രവർത്തനങ്ങളാണ്. ഇതിന്റെ ഇംഗ്ലീഷ് നമുക്ക് നോക്കാം. ദ കംപ്ലീറ്റ് ദി പാറ്റേൺ, ഇതൊരു പാറ്റേൺ ആണ്. ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുക. മേക്ക് യുവർ ഓൺ പാറ്റേൺ ലൈക്ക് ദിസ്, ഇതുപോലെ നിങ്ങളൊരു പാറ്റേൺ സ്വന്തം ഉണ്ടാക്കുക. ഹു ഈസ് ഹൈഡിങ് എന്ന് പറയുന്ന ഈ ഫൈൻഡ് ദി ആൻസർ ദി ക്വസ്റ്റ്യൻ ബിലോ, ഫൈൻഡ് ദി പാർട്സ് ഇൻ ദി പിക്ചർ വിത്ത് ദിസ് നമ്പർ, കളർ ദീസ് പാർട്സ് ടു ഫൈൻഡ് ഔട്ട് ഹു ഈസ് ഹൈഡിങ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഉത്തരം കണ്ടെത്തിയ ശേഷം അതിന് കളർ കൊടുക്കുമ്പോൾ നോക്കൂ, ഈ 3 കളറുകളായിരിക്കണം ഓരോരോ അതിന്റെ ഉത്തരത്തിന്റെ സംഖ്യകൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന എന്താണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. കുട്ടിക്ക് രസകരമായ പ്രവർത്തനമാണ്, നമുക്ക് ചെയ്തു നോക്കാം. നോക്കൂ, ക്രമം പൂർത്തിയാക്കുക എന്ന് പറയുന്ന പ്രവർത്തനം ഇവിടെ നോക്കൂ. 83 73 63, ബാക്കി 3 സംഖ്യകൾ പൂർത്തിയാക്കണം. 83 73 63, എന്തായാലും ഇതൊരു പാറ്റേൺ ആണ്. എന്താ അതിന്റെ പ്രത്യേകത, 83 നിന്നും 10 കുറഞ്ഞാൽ 73 ആകും, 73 നിന്നും 10 കുറഞ്ഞാൽ 10 കുറഞ്ഞാൽ എത്രയും, 63. അപ്പൊ അടുത്ത സംഖ്യകൾ എന്തായിരിക്കും, 10 കുറഞ്ഞു വരണം. അപ്പൊ 53 43 33 53 43 33. ക്ലിയർ ആണല്ലോ അല്ലെ. ഇനി ഇവിടെ 52 54 56, ഇവിടെ എന്താ പ്രത്യേകത, ഇത് 52നേക്കാളും 2 കൂടിയതാണ്, 52നോട് 2 ചേർന്നതാണ് 54, 54നോട് 2 ചേർന്ന 56. അപ്പൊ അടുത്ത 3 സംഖ്യകൾ എന്താ എത്ര ആയിരിക്കും, 2 ചേർന്ന് പോകണം. അപ്പൊ 58 60 62 അല്ലെ, 58 60 62. ഇനി നോക്കൂ, ഇവിടെ 45 50 55 അല്ലെ. നോക്കൂ, 45നോട് 5 കൂടിയതാണ് 50, 50നോട് 5 കൂടിയാൽ 55. അപ്പൊ എത്ര കൂടണം, 5 കൂടി കൂടി പോകണം അല്ലെ. അപ്പോൾ എത്ര ആയും, 60 65 70, 60 65 70. ക്ലിയർ ആണല്ലോ. അപ്പൊ ചില സംഖ്യകൾ കുറഞ്ഞുകൊണ്ടും ചില സംഖ്യകൾ കൂടിക്കൊണ്ടുമുള്ള ഒരു പാറ്റേൺ ആണ്. ഇതുപോലെ ഒരു പാറ്റേൺ നിങ്ങൾ സ്വന്തം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഞാൻ എളുപ്പത്തിലൊരു പാറ്റേൺ ഉണ്ടാക്കിയിട്ടുണ്ട്. 90 80 60, എന്താ അതിന്റെ പ്രത്യേകത, 90 നിന്നും 10 മൈനസ് ചെയ്താൽ 50 കിട്ടും, 80 നിന്നും 10 മൈനസ് ചെയ്താൽ 70 കിട്ടും, 70 നിന്നും 10 മൈനസ് ചെയ്താൽ 60 കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, 10 മൈനസ് ചെയ്തുകൊണ്ട് സബ്ട്രാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം,
ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഞാൻ ആഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കാം. ഇവിടെ നേരത്തെ ചെയ്തതുപോലെ എങ്ങനെ ഉണ്ടാക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു പാറ്റേൺ തയ്യാറാക്കി ഇവിടെ എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഇനി ഒളിച്ചിരിക്കുന്നത് ആര് എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ് ചുവടെയുള്ള ക്രിയകൾ ചെയ്യും. ഇതാണ് ക്രിയകൾ. ഉത്തരമായി വരുന്ന സംഖ്യയുള്ള കളങ്ങൾ ചിത്രത്തിൽ കണ്ടെത്തിയ നിറം നൽകും. ഇതാണ് ഈ കണ്ടെത്തിയ മൂന്ന് നിറമാണ് നൽകേണ്ടത്. ഒളിച്ചിരിക്കുന്ന ആളെ കണ്ടെത്താം. ഇവിടെ നോക്കൂ, 32 + 54 86 86 99 - 12 87 ആണ്. 23 + 12 + 34 69 20 + 10 + 50 80 ആണ്. 13 + 5 + 41 59 ആണ്. ഇത് നിങ്ങൾ എഴുതി കൂട്ടണം. 62 - 19 43 ആണ്. 94 - 28 66 ആണ്. 25 - 45 70 ആണ്. 12 + 66 78 ആണ്. 89 - 31 58 ആണ്. 15 + 21 + 9 മൂന്ന് സംഖ്യകളുണ്ട്, 45 ആണ്. 70 - 22 48 ആണ്. 26 + 56 82 ആണ്. 37 + 47 84 ആണ്. 34 + 64 98 ആണ്. നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് നിങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുത്ത് മുഴുവൻ ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് ഇവിടെ എഴുതേണ്ടത്. അതിനുശേഷം ഈ ഉത്തരം 86 - 87 ഇവരെ കള്ളികൾ 86 - 87 ഒക്കെ കണ്ടെത്തിയിട്ട് ഈ കളറുകൾ, ഈ അഞ്ച് കളറുകൾ ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഉത്തരം വരുന്ന അഞ്ച് കളറുകൾ ഇതിൻ്റെ കള്ളികൾ കൊടുക്കുക. അവസാനത്തെ ഉത്തരം വരുന്ന ആ കളർ എന്ത് ചെയ്യുക, ഇവിടെ കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഹൈഡായിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന ആ ജീവി ഏതാണ് എന്ന് കണ്ടെത്താൻ കഴിയും. കൂട്ടുകാരെ, ഞാൻ വളരെ സ്പീഡിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞത്. നമുക്ക് ഈ വീഡിയോയുടെ ലെങ്ത് കൂടും എന്ന് കരുതിയിട്ടാണ് ഇത്രയും സ്പീഡിൽ പറഞ്ഞത്. കൂട്ടുകാർക്ക് ഈ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. ഇതിൻ്റെ കഴിഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ഈ പ്രൈമറി സ്കൂൾ ചാനലിലുണ്ട്. വരും പാഠങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.